തൃശൂരിൽ ഇടിമിന്നലേറ്റ് രണ്ട് മരണം. കുന്നംകുളം വേലൂർ സ്വദേശി 50 വയസ്സുള്ള ഗണേശൻ, വലപ്പാട് കോതകുളം സ്വദേശി 42 വയസ്സുള്ള നിമിഷ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ തൃശൂരിൽ പെയ്ത കനത്ത മഴയ്ക്കിടെ ഉണ്ടായ ഇടിമിന്നൽ ഏറ്റാണ് രണ്ട് അപകടങ്ങളും ഉണ്ടായത്. ഫോണിൽ ഭാര്യയെ വിളിച്ച സമയത്ത് ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല. ആ സമയത്ത് ഭർത്താവ് സുധീർ വീട്ടിലേക്ക് എത്തുകയും പുറത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷയെ വിളിക്കുകയും വിളി കേൾക്കാണ്ട് കുളിമുറിയുടെ ഡോറ് മുട്ടിയതിൻ്റെ ശേഷം ഒരു അപകടാവസ്ഥ അദ്ദേഹത്തിന് തോന്നി. വാതിൽ, കുളിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് നോക്കിയപ്പോൾ നിമിഷ അവശ നിലയിൽ കുളിമുറിയിൽ കിടക്കുകയായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ വലപ്പാട് ദയാ ഹോസ്പിറ്റലിലേക്ക് നിമിഷയെ എത്തിക്കുകയായിരുന്നു. പിന്നീട് നിമിഷയെ വ്യക്തമായ പരിശോധനയിൽ നിമിഷ മരണപ്പെട്ടതായി ബോധ്യപ്പെട്ടു. വീടിനുള്ളിൽ വെച്ചാണ് ഗണേശന് ഇടിമിന്നലേറ്റത്. വീടിന് ഉമ്മറത്ത് ഇരുന്ന് സംസാരിക്കുമ്പോഴായിരുന്നു ഗണേശന് ഇടിമിന്നലേറ്റത്. ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. നിമിഷയ്ക്ക് വീടിന് പുറത്തെ കുളിമുറിയിൽ കുളിക്കുന്നതിനിടെയാണ് ഇടിമിന്നലേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മിന്നലിൽ ബാത്റൂമിൻ്റെ കോൺക്രീറ്റ് തകർന്ന് ബൾബും ഇലക്ട്രിക് വയറുകളും കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഗണേശന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നിമിഷയുടെ മൃതദേഹം വലപ്പാട് സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഠികയിൽ. മുഗൾ ജ്വല്ലറി, മൂന്ന് പീഠിക, ആൻഡ് ത്രിപ്രയാർ.